നമസ്കാരം, വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീണ വിജയന്റെ എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് എന്ന് ഷോൺ ജോർജ്. വിവിധ കമ്പനികളിൽ നിന്ന് കോടികൾ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് ആരോപണം. ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നും ഷോൺ ജോർജ്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. 9 ജില്ലകളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവിധ ജില്ലകളിൽ വ്യാപക കൃഷിനാശം. തോക്കു ഭീഷണി വിവാദത്തിൽ അന്വേഷണം കൂടുതൽ CPM നേതാക്കളിലേക്ക്. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് നോട്ടീസ്. ഏരിയ സെക്രട്ടറിക്കും ഉടൻ നോട്ടീസ് നൽകിയേക്കും. മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിലും ഒതുങ്ങാതെ KSU പോര്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ വൈസ് പ്രസിഡന്റ് അസഭ്യം പറയുന്ന ഫോൺ സംഭാഷണം പുറത്ത്. പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നു പറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ. KPCC നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങി അനന്തകൃഷ്ണൻ. ബാർക്കോഴ വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നു. അബ്കാരി നയം തീരുമാനിക്കാൻ ടൂറിസം സെക്രട്ടറിക്ക് എന്ത് അധികാരമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടി. UDF കാലത്തും സമിതിയിൽ ടൂറിസം സെക്രട്ടറി ഉൾപ്പെട്ടിരുന്നു എന്ന് രേഖകൾ. വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ നടപടി. ആവേശം സിനിമാ മോഡൽ പരീക്ഷിച്ച സഞ്ജു ടെക്കിയുടെ വാഹനം പിടിച്ചെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കി. ആലപ്പുഴ RTO. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7-ാം ഘട്ട പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം കൊഴുപ്പിച്ച് ഇന്ത്യാ മുന്നണിയും BJPയും. മോദിയും അമിത്ഷായും June 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് ഖർഗെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന്. കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചത് മലപ്പുറത്ത് നിന്ന്. ആദ്യ അലോട്ട്മെന്റ് June 5. വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി. എക്സാലോജിക്കിന് വിദേശത്തും അക്കൌണ്ട് ഉണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. വിദേശത്തെ അക്കൌണ്ടിലേക്ക് നിരവധി കമ്പനികളിൽ നിന്ന് കോടികൾ എത്തിയെന്നും ഷോൺ പറയുന്നു. വിവരങ്ങളുമായി നിയമകാരി ലേഖകൻ CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഇത്തരത്തിൽ ഉപഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉപഹർജിയിൽ പറയുന്നത്? നേരത്തെ ഈ എക്സാലോജിക്കിന്റെ പണമിടപാട് സംബന്ധിച്ചും CMR കരാർ സംബന്ധിച്ചുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും ഹർജിയുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണം കോഷ ചെയ്യണം എന്ന അതുമായി ബന്ധപ്പെട്ട അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ വിജയന്റെയും ഹർജിയുണ്ട്. ഈ ഹർജികൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജി പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉപഹർജിയുമായി ഹർജിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. ഈ എക്സാലോജി കമ്പനിക്ക് വിദേശത്തും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിൽ വിദേശ കമ്പനികളിൽ നിന്ന് പണമിടപാട് നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാനമായും ഉപഹർജിയിൽ ആരോപിക്കുന്നത് ഷോൺ ജോർജ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പണമിടപാട് നടത്തുന്നതിന് വിദേശത്തും ബാങ്ക് അക്കൗണ്ട് എക്സാലോജിക്കിന് ഉണ്ട് എന്ന ആരോപണമാണ് പ്രധാനമായും ഈ ഹർജിയിലൂടെ ഉപഹർജിയിലൂടെ ഷോൺ വ്യക്തമാക്കുന്നത്. ശരി, എക്സാലോജിക്കിന് വിദേശത്തും ഫണ്ടുകൾ എത്തുന്നുണ്ട്, വിവിധ കമ്പനികളിൽ നിന്നും കോടികൾ എത്തുന്നു, അക്കൗണ്ട് ഉണ്ട് വിദേശത്ത് എന്ന രീതിയിലുള്ള ഉപഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഷോൺ ജോർജ് ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷണം കൂടുതൽ CPM നേതാക്കളിലേക്ക്. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസ് നൽകി. ഏരിയ സെക്രട്ടറിക്കും ഉടൻ നോട്ടീസ് നൽകിയേക്കും. ഈ വിഷയത്തിൽ കൂടുതൽ CPM നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച
പോലീസിൽ പരാതി നൽകിയപ്പോൾ അവിടുന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ല എന്ന രീതിയിൽ പരാതി ഉണ്ടായിരുന്നു വ്യവസായിയുടെ ഭാഗത്തു നിന്നും. ഈ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. ഇപ്പോൾ കൂടുതൽ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഏരിയ സെക്രട്ടറിക്കും ഉടൻ നോട്ടീസ് നൽകിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തുതന്നെയായാലും പോലീസും ഗുണ്ടാ സംഘവും ഗുണ്ടാ നേതാക്കളും തമ്മിലുള്ള ഒത്തുകളി നടക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണം ഉയരുന്ന പശ്ചാത്തലമുണ്ട്, പരാതി ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ആ വിഷയത്തിലേക്കാണ് ഒരു കാര്യം കൂടി വരുന്നത്. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷണം കൂടുതൽ CPM നേതാക്കളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ കൂടുതൽ CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നറിയുന്നു. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസ് നൽകിയെന്നും അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ CPM നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിന് ഇന്നലെ അന്വേഷണ സംഘം നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിൽ രണ്ട് പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ ഒന്നാം പ്രതി അനൂപും രണ്ടാം പ്രതി മനോജും. ഈ മനോജുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഫോൺ രേഖകൾ, CDR രേഖകളടക്കം പോലീസ് ഹെബിനുമായി സംസാരിച്ചിട്ടുള്ള CDR രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. നിരന്തരം ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അതായത് ഇവരെ പുലർച്ചെ ഈ കണ്ണൂരിലെ യുവ വ്യവസായി അഭിഷേകിന്റെ വാഹനം തകർക്കുകയും തോക്ക് ചൂണ്ടുകയും ചെയ്ത ആ സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങൾ ഇയാൾക്ക് എത്തിച്ചു നൽകാൻ, അതായത് മനോജിന് എത്തിച്ചു നൽകാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിന് ഉണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഹെബിൻ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ നോട്ടീസ് നൽകി എത്താനായി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തുമെന്നുള്ളതാണ്. പട്ടണക്കാട് SHO നേതൃത്വത്തിലുള്ള സംഘമാണ് ഹെബിനെ ചോദ്യം ചെയ്യുക. ഈ വിഷയത്തിൽ പോലീസ് അലംഭാവം കാണിച്ചു എന്ന രീതിയിലുള്ള പരാതി ഉണ്ടായിരുന്നല്ലോ ശരണ്യ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കേസിനകത്ത് ആദ്യം മാവേലിക്കര ക്ഷമിക്കണം മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പക്ഷെ പിന്നീട് ഈ സംഭവത്തിനകത്ത് ഈ കേസിനകത്ത് പോലീസിന്റേതായ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അതായത് കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഇവർ ഈ രക്ഷപ്പെട്ട വാഹനവുമായി ഈ യുവ വ്യവസായി പോവുകയും അവിടെ നിന്നും മാരാരിക്കുളം പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മാരാരിക്കുളം പോലീസിൽ ബന്ധപ്പെട്ട പ്രതികളുടെ വിവരങ്ങൾ, അതായത് മനോജിന്റെയും ഒപ്പം തന്നെ അനൂപിന്റെയും വിവരങ്ങൾ കൈമാറിയപ്പോൾ ഇവരാണെങ്കിൽ വിട്ടുപോയിക്കോ, അവർ കുഴപ്പക്കാരാണ് എന്നുള്ള രീതിയിൽ കേസെടുക്കാൻ തയ്യാറാവാത്ത രീതിയിൽ ഒഴിവാക്കി വിടാനാണ് മാരാരിക്കുളം പോലീസ് ശ്രമിച്ചത്. മാത്രമല്ല, അതിനകത്ത് കൃത്യമായ കഞ്ഞിക്കുഴിയിലെ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ, CPM നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണം നിലനിൽക്കുകയും ഈ പ്രതികളും ഒപ്പം തന്നെ യുവ വ്യവസായിയും ഈ കഞ്ഞിക്കുഴിയിലെ ഏരിയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളും തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കേസെടുക്കാതെ മാരാരിക്കുളം പോലീസ് ആദ്യം ഒഴിവാക്കിയത് എന്നുള്ളതാണ്. എന്തായാലും മാരാരിക്കുളം പോലീസ് FIR ഇട്ടതിനു ശേഷം ആ കേസ് പിന്നീട് മാരാരിക്കുളം SHO നിന്ന് മാറ്റി പട്ടണക്കാട് SHO സനലിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. അത്തരത്തിൽ ഒരു പ്രത്യേക സ്കോഡ് ഉണ്ടാക്കിയാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു എന്നുള്ള ആശ്വാസ വാർത്ത വരുന്നുണ്ട്. എറണാകുളം പാലാരിവട്ടവും ഇടപ്പള്ളിയും ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. കോട്ടയത്ത് ഈരാറ്റുപേട്ട പാല അടക്കമുള്ള നഗരങ്ങളിലെ വെള്ളക്കെട്ടിനും ശമനമുണ്ട്. കളമശ്ശേരിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 9 ജില്ലകളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം വിവിധ ജില്ലകളിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി. എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് മഴ കുറഞ്ഞിരിക്കുകയാണ്. കനത്ത മഴയിൽ കൊച്ചിയിലെ പല ഭാഗങ്ങളും ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. കളമശ്ശേരിയിൽ അധികൃതർ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.
എറണാകുളം ജില്ലയിൽ ഇന്ന് പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രിയും മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ മഴ പെയ്ത വളരെയധികമായിരുന്നു. അതിന്റെ തിക്ത ഫലങ്ങൾ ഇപ്പോഴും അത് തുടരുകയാണ്. പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുന്നു. ഇവിടെ നമ്മളുള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലാണ് ഇന്നലെ കൂടിയ മഴ ലഭിച്ചത്. ഇവിടെ ഒരു ഭിത്തി തകർന്നു. അതിന് ഇപ്പുറത്തേക്ക് അവിടെ നിന്ന് മാലിന്യങ്ങൾ കൂട്ടത്തോടെ ഒഴുകി ഈ പരിസരമാകെ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. പലയിടങ്ങളിലും വെള്ളം പൂർണ്ണമായിട്ട് തന്നെ ഒഴിഞ്ഞു പോയെങ്കിൽ കൂടിയും ഇതേപോലുള്ള ദൃശ്യങ്ങൾ പലയിടങ്ങളിലും തന്നെയുണ്ട്. കളമശ്ശേരിയിലെ വാർഡാണിത്. ഇവിടെ ഉള്ള വിഷയം, കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ ഭിത്തി തകർന്ന് മഴയിൽ, കനത്ത മഴയിൽ ഭിത്തി തകർന്ന് ഇവിടേക്ക് ഒഴുകി ഈ സമീപത്തുള്ള വീടുകളിലേക്ക് എല്ലാം ഒഴുകി പടരുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾ, അതായത് കുപ്പിച്ച് വലിച്ചെറിഞ്ഞ കുപ്പികൾ മാലിന്യങ്ങൾ, ഇതെല്ലാം തന്നെ സമീപത്ത് നിറഞ്ഞിരിക്കുന്നത്. ശുചീകരിക്കുക എന്ന വലിയ പ്രവൃത്തിയിലാണ് പലയിടങ്ങളിലും തന്നെയുള്ളത്. ചിലയിടത്ത് വെള്ളം ഒഴിഞ്ഞു പോയി കാര്യമായ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റിടങ്ങളിൽ പലയിടത്തും തന്നെ, ഇതിപ്പോൾ കളമശ്ശേരിയിലെ മൂലേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. വലിയ രീതിയിൽ അവർക്ക് ശുചീകരണ കാര്യങ്ങളടക്കം തുടരുന്നു. എവിടെയാണ് ഈ വീടിന്റെ ഉടമസ്ഥനാണ്? അതെ. എപ്പോഴായിരുന്നു സംഭവം? ഇത് ഇന്നലെ രാവിലെ ഒരു 8:30 മണിയായി. ആ വെള്ളമെല്ലാം കൂടി കുത്തി ഒഴുകി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡാം പൊട്ടുപോലെയായിരുന്നു വെള്ളം വന്നത്. ആ ഫ്ളാറ്റിന്റെ അടിയിലേക്കും ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റ് ഇതുണ്ട്. ആകെ ഭിത്തി കംപ്ലീറ്റ് ഇടിഞ്ഞുപോയി. ഒരുപാട് നാശനഷ്ടമുണ്ട്. അതുപോലെ അവർക്കുണ്ട്, പിന്നെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഉണ്ട്. അത് ഈ കാലാകാലങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ എറിഞ്ഞ് അതെല്ലാം കൂടി ആ ഈ ഹോളി കളി പോരുന്നത് അടഞ്ഞി. അങ്ങനെ അടഞ്ഞിട്ട് ഇതൊക്കെ ബെസ്റ്റ് ചെയ്യും പോലെ പൊട്ടി. മഴയും വെള്ളമൊക്കെ ആ ഈ പരിസരത്ത് ഇങ്ങനത്തെ, അത് ഇത് 10-40 കൊല്ലമായിട്ട് ഇങ്ങനെ നിക്കണല്ലേ. ഇന്നലെ പെട്ടെന്നല്ല ഇങ്ങനെ ഉണ്ടായത്. ഇത്രയും വെള്ളം പോകാനുള്ള പ്രൊവിഷൻ ഇവിടെ പെട്ടെന്നില്ല. ഒരു ഡാം പൊട്ടി വന്ന വെള്ളം ഇതാവില്ല. അത് കൗൺസിൽ ഒരുപാട് നാശനഷ്ടം. വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്നു, നാശനഷ്ടങ്ങൾ തുടർന്നു. നമുക്കൊപ്പം ഈ സ്ഥലത്തെ കൗൺസിലർ കൂടി ചേരുന്നു. എന്താണ് വലിയ രീതിയിൽ മറ്റിടങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? കളമശ്ശേരി നഗരസഭയുടെ എല്ലാ പ്രദേശത്തും നല്ല രീതിയിൽ മഴ ഇന്നലെ ലഭിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പി രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ 100-150 മില്ലി മഴയാണ് ഇന്നലെ കളമശ്ശേരിയിൽ മാത്രം പെയ്തത്. അതിഭീകരമായിട്ടുള്ളൊരു മഴയായിരുന്നു. നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായിരുന്നും കളമശ്ശേരി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗം ഇത് കളമശ്ശേരി നഗരസഭ സെന്റ് പോൾസ് കോളേജിന്റെ പരിസരത്തുള്ള വാർഡാണ്. ഇവിടെ ഏക്കർ കണക്കിന് തോട്ടമുണ്ട്. ഈ റബ്ബറും തോട്ടമുണ്ട്. ആ റബ്ബറും തോട്ടത്തിൽ വരുന്ന വെള്ളമാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെയുള്ള മതിലുകളെല്ലാം പഴയ മതിലുകളായിരുന്നു. കോളേജിന്റെ മതിലുകൾ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വെള്ളം ഇടിഞ്ഞു പോകുന്നതാണ്. നഗരസഭ ക്ലീനിങ് ഇന്നലെ തന്നെ ക്ലീനിങ് 4% റോഡ് മതിലിടിഞ്ഞ് കിടക്കായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പൊ വേസ്റ്റ് മാനുവലായിട്ട് ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പൊ നിലവിൽ 2 ക്യാമ്പാണ് ഉള്ളത്. കളമശ്ശേരി ഗവൺമെന്റ് സ്കൂൾ, HMD സ്കൂളിലും 2 സ്കൂളുകളിലും ആളുകളുണ്ട്. 50-ൽ താഴെ ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. തിരിച്ചു വരാൻ പറ്റും. അവർക്ക് വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഇതാണ് എറണാകുളം ജില്ലയിലെ വലിയ രീതിയിൽ മഴ പെയ്തുവെങ്കിലും ചിലയിടങ്ങളിൽ മാത്രമാണ് ഇതുപോലുള്ള ഒരു നാശനഷ്ടങ്ങൾ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭാഗ്യവശാൽ എല്ലായിടത്തും തന്നെ ഇതേപോലത്തെ ഒരു അവസ്ഥയില്ല. കളമശ്ശേരിയിൽ കൂടുതൽ മഴ പെയ്തുണ്ടായിരുന്നു. ഇതുപോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അത് ചിലയിടങ്ങളിൽ ഇതുപോലെ ഒഴുകി പരക്കുക, റോഡും അത് നിറഞ്ഞു. അതോടൊപ്പം തന്നെ മതിലുകൾ തകർത്ത് ഒഴുകുന്ന എല്ലാ സാഹചര്യങ്ങളും തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഓരോ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ 2 എണ്ണമാണ് തുടങ്ങിയിട്ടുള്ളത്. രണ്ടും കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം തന്നെ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയും. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കനത്ത മഴ വലിയ രീതിയിലുള്ള നാശങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊച്ചിയിലെ ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. ശരി, അതാണ് കൊച്ചിയുടെ അവസ്ഥ. തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തുനിന്നും ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, തിരുവനന്തപുരത്ത് ഇന്നലെയൊക്കെ ഇടമുറിയാതെ മഴയുണ്ടായിരുന്നു. വലിയ വെള്ളക്കെട്ട് പല പ്രദേശങ്ങളിലുണ്ടായി. ജഗതിയിലൊക്കെ കിളിയാർ കരകവിയുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ഒക്കെയുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയോ? മഴ എങ്ങനെയുണ്ട്? അശ്വതി, ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ അതിശക്തമായ മഴ ഇന്ന് ഇല്ല. തൽക്കാലത്തേക്കെങ്കിലും മഴ മാറി നിൽക്കുകയാണ്. രാവിലെ തീരപ്രദേശങ്ങളിൽ
നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മേഘാവൃതമാണ്, കാർമേഘങ്ങൾക്ക് മൂടിക്കിടക്കുകയാണ് ആകാശം. അതുകൊണ്ട് മഴ പെയ്തേക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. വൈകാതെ തന്നെ മഴ എത്താൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായി കിള്ളിയാറടക്കം ഇന്നലെ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, കാരണം ശക്തമായ നീരൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കിള്ളിയാറിന്റെ സമീപത്തും മറ്റും താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി കാലവർഷം എത്തുന്നതിന് മുമ്പാണ് ഇങ്ങനെയൊരു കെടുതി എന്നതാണ് എടുത്തു പറയേണ്ടതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതുമായ കാര്യം. സ്വാഭാവികമായി വരുന്ന 31-ന് കാലവർഷം എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഈ ആറിന്റെയും മറ്റും തീരത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ഒരു അവസ്ഥ അത് വളരെ പരിതാപകരം തന്നെയായിരിക്കും. സമാനമായ സ്ഥിതി തന്നെയാണ് തീരമേഖലയിൽ ഞങ്ങളിപ്പോൾ ഉള്ളത്. ശംഖുമുഖത്താണ് വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി നേരിടുന്ന സ്ഥലമാണ്. ബീച്ച് നമുക്ക് കാണാൻ കഴിയില്ല, അത്രമാത്രം തിര കയറി ഈ മണ്ണ് മുഴുവൻ എടുത്തുകൊണ്ട് പോയ ഒരു സ്ഥിതിയാണ്. മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഈ തീരത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ബീച്ചിനടുത്തേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ വലിയതുറ ഉൾപ്പെടെയുള്ള മറ്റ് തീരമേഖലകളിൽ നിന്ന് ഈ മത്സ്യബന്ധന ബോട്ടുകൾ, അത് ഇവിടുത്തെ ബീച്ചിന് സമീപത്താണ്, ഈ ശംഖുമുഖം ബീച്ചിന് സമീപത്താണ് ഈ ബോട്ടുകൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് അവിടങ്ങളിൽ കടലെടുത്ത് പോവുകയാണ് ഈ വള്ളങ്ങൾ മറ്റും വെച്ചിരുന്ന സ്ഥലം. അതുകൊണ്ട് അത് സുരക്ഷിതമായി ഈ ബീച്ചിനടുത്തേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിന് താഴെ വരെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗങ്ങൾ കൂടി തിരിയെടുത്ത് പോയതുകൊണ്ട് അത് മുകളിലേക്ക് കയറ്റി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം വരെ എത്തിയിരിക്കുകയാണ് ഈ ബോട്ടുകൾ, ഈ മത്സ്യബന്ധന ബോട്ടുകൾ വെച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഏതാണ്ട് 2 ആഴ്ചയിലധികമായി ഇത് തന്നെയാണ് സ്ഥിതിയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പങ്കുവെക്കുന്നത്. വലിയ തരത്തിലുള്ള ദുരിതപൂർണമായ ഒരു ജീവിതം. ഒരുപക്ഷെ ഈ കെടുതി കൊണ്ട് വറുതി അനുഭവിക്കുന്നതിൽ വലിയൊരു വിഭാഗം കടലോര മേഖലയിൽ ഉള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തന്നെയാണ്. കാലവർഷം കൂടി എത്തുന്നതോടെ അവരുടെ ദുരിതം ഇരട്ടിക്കുന്ന ഒരു സ്ഥിതിയാകും. അതിന് ഏത് തരത്തിലായിരിക്കും അവരെ സഹായിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യവും. അശ്വതി ശരി, ഡാൻഗുരിനാണ് ശംഖുമുഖത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഇരുണ്ട കാലാവസ്ഥ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെങ്കിലും ഇന്നലത്തെ അത്ര മഴയില്ല എന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നു. തീരമേഖലയിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടും പറയുകയാണ് ചെയ്തത്. നമുക്കിനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈരാറ്റുപേട്ടയിലും പാലായിലും ഒക്കെ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ വെള്ളക്കെട്ടിന് ശമനമുണ്ടോ, മഴ എങ്ങനെയുണ്ട്, ഉരുൾപൊട്ടലിന്റെ വിശദാംശങ്ങൾ കൂടി? അശ്വതി, ഇന്ന് രാവിലെ മഴ അല്പം മാറി നിൽക്കുകയായിരുന്നു. അതായത് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ കാര്യമായ മഴ പെയ്തിരുന്നില്ല. പക്ഷേ ഇന്നൊരു രാവിലെ ഒരു 8 മണിയോടുകൂടി വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ പലയിടത്തും ഒറ്റപ്പെട്ട നിലയിൽ ശക്തമായ മഴയും ചാറ്റൽ മഴയും ഒക്കെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇന്നലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ ഏറെ നേരം, ഏതാണ്ട് 12 മണിക്കൂറോളം വിട്ടു നിന്നതോടുകൂടി തന്നെ ഒരല്പം ആശ്വാസം ജനങ്ങൾക്ക് കിട്ടിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഈരാറ്റുപേട്ടയിലും പാലയിലുമൊക്കെ നഗരത്തിൽ വെള്ളം കയറിയിരുന്നതാണ്. ഈ നഗരത്തിലെ വെള്ളം ഇന്ന് പുലർച്ചെയോടെ കൂടി തന്നെ ഇറങ്ങിയിരുന്നു. പക്ഷെ വീണ്ടും മഴ പെയ്യുന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാണ്ട് മീനച്ചിലാറും മണിമലയാറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മൂവാറ്റുപുഴയാറിൻ്റെയും സാഹചര്യം വൈക്കം ഉൾപ്പെടെയുള്ള മേഖലയിൽ സമാനം തന്നെയാണ്. ഏതാണ്ട് പലയിടത്തും മുന്നറിയിപ്പ് നില കടന്നു, ഇന്നലെ അപകട നിലയും കടന്നിരുന്നു. ഇന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് അപകട നിരപ്പിൽ നിന്ന് അല്പം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മുന്നറിയിപ്പ് നിലയിലൊക്കെ തന്നെ തുടരുകയാണ്. എന്തായാലും ആശങ്കയായി നിൽക്കുന്നത് അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഉരുൾപൊട്ടലുകളാണ്. ഇന്നലെ 3 ഇടത്താണ്, തലനാടും തീക്കോയും ഒപ്പം തന്നെ ഭരണങ്ങാനം വില്ലേജിൽപ്പെട്ട സ്ഥലത്തുമൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതെല്ലാം കൃഷിസ്ഥലത്താണ്. ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. മണ്ണിടിച്ചിലും പലയിടത്തും വലിയ ഭീഷണിയായി തന്നെ ജില്ലയിൽ നിൽക്കുകയാണ്. നമുക്കറിയാം കുട്ടിക്കൽ ഉരുൾപൊട്ടൽ സമയത്തൊക്കെ വലിയ ദുരന്തമാണ് ജില്ലയിൽ ഉണ്ടായത്. എന്തായാലും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ ആണ് ഇന്നും ഈ മനുഷ്യരെല്ലാവരും ഭയത്തോടുകൂടി ഈ മഴക്കാലത്തും ജീവിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മഴ വീണ്ടും പതുക്കെ പതുക്കെ ശക്തിപ്പെടുകയാണ് അശ്വതി. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും വേനൽ മഴ ഇത്രത്തോളം കടുത്ത രീതിയിൽ പെയ്തു, കാലവർഷം 31 എത്തും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പ് മൺസൂൺ സ്ഥിരീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
കാലവർഷം മെയ് 31 എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിൽ കാലവർഷം കേരളത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവ പൂർത്തിയായാൽ മാത്രമേ കാലവർഷം എത്തിയെന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. എന്താണ് ആ മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം. മെയ് 10 ശേഷം ലക്ഷദ്വീപ് ഉൾപ്പെടെ തിരുവനന്തപുരം മുതൽ മംഗളൂരു വരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ 14 സ്റ്റേഷനുകളിലെ മഴ മാപ്പിനുകളിൽ 60% തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. മിനിക്കോയ്, അമിനി, തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, ഗുഡ്ലു, മംഗലാപുരം എന്നീ സ്റ്റേഷനുകളാണവ. ഇതിൽ കുറഞ്ഞത് 8 തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. അടുത്തത് കാറ്റിന്റെ മാനദണ്ഡമാണ്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് 4.2 km ഉയരത്തിൽ വരെ നിലനിൽക്കണം. കാറ്റിന്റെ വേഗത 28 മുതൽ 37 km/h വരെ ശക്തമാകണം. ഇതിനു പുറമെ INSAT ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ കേരളത്തിൽ കാലവർഷം എത്തിയതായി പ്രഖ്യാപിക്കുകയുള്ളൂ. മഴക്കാലം ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താലൂക്ക് തലം വരെ ഉൾപ്പെടുത്തിയുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കാലാവസ്ഥാ മാപിനികളുടെ എണ്ണം 100 ഉയർത്താൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. 35 കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുന്നതിന്റെ പിന്നാലെയാണ് മൺസൂൺ എത്തുന്നത്. എന്തായാലും കൂടുതൽ മഴ ലഭിക്കും, ശക്തമാകും എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയോടെ ഇരിക്കാം. ശരി, ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ അകപ്പെട്ട ഒഴുകിപ്പോയ വീട്ടമ്മ തിരികെ ജീവിതത്തിലേക്ക് എത്തിയതിന്റെ അമ്പരപ്പിലും ആശ്വാസത്തിലുമാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമായിരുന്നു താഴത്തുകുളക്കട സ്വദേശിനി 61 ശ്യാമളയമ്മ വീടിന് സമീപം കല്ലടയാറ്റിൽ വീണത്. 10 km ഒഴുകിപ്പോയ ശ്യാമളമ്മയെ നാട്ടുകാരാണ് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കല്ലടയാറ്റിൽ നിന്നും സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ബോധരഹിതയായി വെള്ളത്തിൽ ഒഴുകി വന്നിരുന്ന ശ്യാമളയമ്മയ്ക്ക് ബോധം വീണത് വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതോടെയാണ്. ബോധം ലഭിച്ചതും ഉച്ചത്തിൽ നിലവിളിച്ചതാണ് രക്ഷയായത്. പുള്ളിക്കാരി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടുന്നു, കാരണം വെച്ചാൽ നല്ലതായിട്ട് റെസ്പോൺസ് ചെയ്യുന്നു. ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട പേടിക്കേണ്ട, അവിടെ തന്നെ നിൽക്കണേ, എന്തു വെച്ചാൽ ചെയ്യണേന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിനകത്തൊരു എന്തായാലും ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, കിട്ടും, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് നല്ല സന്തോഷം, കാരണം രക്ഷപ്പെടട്ടെ ജീവിതത്തിലോട്ട്. നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമളയമ്മയെ രക്ഷിക്കുന്നത് ഏറെ ദുഷ്കരമായിരുന്നെന്ന് നാട്ടുകാർ. ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. പിടിച്ചു കിടക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക തന്നെ വളരെ ദുഷ്കരമായ ഒരു പ്രദേശമാണ് നമുക്ക് അവിടെ ഇങ്ങനെ. കാരണം ഇത് കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 70 താഴ്ചയുണ്ട് റോഡിൽ നിന്നും നമ്മൾ ഇറങ്ങി ഈ ആറ്റിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ്, മുകളിലൊഴുക്കും അടിയൊഴുക്കും നല്ല രീതിയിലുണ്ട്. നമ്മൾ കയറിട്ട് കൊടുത്ത് ആ കയറയിൽ അവരെ പിടിച്ചു. പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് ഈ കയറ് കൊടുത്ത് കയറെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ചെന്ന് സഹായിച്ച് പെട്ടെന്ന് ഞങ്ങൾ കരയ്ക്കെത്തിച്ചു. ചെട്ടിയാരഴികത്ത് പാലം, ഞാങ്കാവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പിന്നിട്ടാണ് ശ്യാമളയമ്മ ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. കാൽവഴുതി ആറ്റിൽ വീണെങ്കിലും വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി ഒഴുകിയെത്തിയതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത്. ഒരു മഴക്കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളുമായി ശ്യാമളയമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള കനത്ത മഴയും വെള്ളക്കെട്ടും സംബന്ധിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയേക്കും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികൾ സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും വിശദീകരിക്കും. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നഗരവാസികളുടെ സഹായം വേണമെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച ഹർജി പരിഗണിക്കവെ ഹൈക്കോടതിയുടെ പരാമർശം. റിമാൽ ചുഴലിക്കാറ്റിന് പിന്നാലെയുണ്ടായ മണ്ണിടിച്ചിലിൽ മിസോറാമിൽ കനത്ത നാശം. തലസ്ഥാനമായ ഐസ്വാളിൽ കരിങ്കൽ ക്വാറിയിടിഞ്ഞ 17 മരിച്ചു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയുൾപ്പെടെ പ്രധാന റോഡുകൾ പലതും തകർന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഐസ്വാൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശക്തമായ മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് DGP അനിൽ ശുക്ല പറഞ്ഞു. മഴക്കെടുതിയിലും ക്വാറി അപകടത്തിലും മരിച്ചവരുടെ കുടുംബത്തിന് 4 വീതം മുഖ്യമന്ത്രി ലാൽ ദുഹോമ ആശ്വാസധനം പ്രഖ്യാപിച്ചു.
മാനൂർ പാലാറോഡ്. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തോക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. വളവനാട്ടെ വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെത്തിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, വലിയ വിവാദമായ സംഭവമായിരുന്നു. കണ്ണൂരിൽ നിന്നും ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ആലപ്പുഴയിലെത്തിയ യുവ വ്യവസായിയായ അഭിഷേകിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, ആ വധശ്രമ കേസിലാണ് ഇപ്പോൾ നിർണായക തെളിവായ തോക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പുലർച്ചയോടുകൂടി ദേശീയപാതയിൽ അഭിഷേകിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടായിരുന്നു പ്രതികളായ അനൂപും ഒപ്പം തന്നെ മനോജും. ഇവർ ഒരു തോക്ക് ഉപയോഗിച്ചാണ് കൊലവിളി നടത്തുകയും ഒപ്പം തന്നെ വാഹനം അടിച്ചു പൊളിക്കുകയും ചെയ്തത്. തുടർന്ന് അവിടെ നിന്ന് അഭിഷേക് രക്ഷപ്പെട്ടു പോയി കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് പിന്നീട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസിൽ വളരെയധികം വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതായത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലാണ് പരിധിയിലാണ് കേസ് നടന്നത്. അപ്പോൾ അവിടെ ഈ പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് പോലീസ് സ്വീകരിക്കുകയും വിട്ടുപോകാൻ നിർദ്ദേശിക്കുകയുമാണ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായത്. പിന്നീട് പരാതി നൽകിയെങ്കിലും ഈ പ്രതികളായ സംശയിക്കുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ഈ അഭിഷേക മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തു. കണ്ണൂരിൽ പാർട്ടി പശ്ചാത്തലം ഉള്ള ഒരാളാണ് അഭിഷേക്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പി ശശി അടക്കമുള്ള ആളുകൾ ഈ പോലീസുമായി ബന്ധപ്പെടുകയും പിന്നീട് ഈ കേസ് ഗൗരവത്തിലേക്ക് വരികയുമാണ് ചെയ്തത്. ഇപ്പോൾ പട്ടണക്കാട് SHO ആണ് കേസ് അന്വേഷിച്ചിരിക്കുന്നത്. പട്ടണക്കാട് SHO സനല നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിലെ നിർണായക തെളിവായ തോക്ക് കണ്ടെത്തിയിട്ടുള്ളത്. മുഖ്യപ്രതിയായ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് ഈ തോക്ക്, വളവനാട്ടെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പരിശോധനകൾക്കായി അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് ഈ കേസിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ്. ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഏരിയ ഭാരവാഹി, CPM ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയെ സംബന്ധിച്ച് ആരോപണം ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് കൂടുതൽ, അതായത് CPM ബന്ധങ്ങൾ ഈ പ്രതികളെ സഹായിക്കാനായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചിട്ടുള്ളത്. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിനെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ പോലീസിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഈ കേസിലെ രണ്ടാം പ്രതിയായ മനോജിന്റെ CDR രേഖകൾ പരിശോധിക്കുമ്പോൾ നിരന്തരം ഈ ഹെബിൻ ദാസും മനോജും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആയുധങ്ങൾ, അതായത് ഈ വധശ്രമത്തിനായി ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഈ പ്രതികൾക്ക് എത്തിച്ചു നൽകുന്നതിന് ഹെബിൻ ദാസിന് പങ്കുണ്ടോ എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് എത്തണമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഹെബിൻ ദാസ് എത്താൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടി നോട്ടീസ് നൽകുകയായിരുന്നു. ഇന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ ഏരിയ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം, അതായത് ഈ വ്യവസായിയുടെ കയ്യിൽ നിന്ന് 3 കോടി രൂപ തട്ടിയെടുത്തുവെന്നും വ്യവസായിയുടെ ആഡംബര കാറായ പോഷെ കാർ ഇവർ ഈ പ്രതികളായിട്ടുള്ള ഇവർക്ക് പ്രതികൾക്ക് ഗുണ്ടാ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ്, ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഈ പ്രതികളുമായി ഈ പാർട്ടി നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള CDR രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ഞിക്കുഴിയിലെ ഏരിയ ഭാരവാഹിയും നിരന്തരം ഇവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കേസിലെ രണ്ടാം പ്രതി മനോജുമായും വലിയ ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്തരത്തിലൊരു ദേശീയപാത നിർമ്മാണവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ചില ബിസിനസ്സുകൾ, ഇല്ലീഗൽ ബിസിനസ്സുകൾ ഈ ഒരാളുകൾ, പ്രത്യേകിച്ച് കണ്ണൂരിലെ വ്യവസായിയുമായി ഒക്കെ ബന്ധപ്പെട്ട ചില കൂട്ടുബന്ധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ കണ്ണൂരിലെ വ്യവസായിയെ ഈ ഏരിയ ഭാരവാഹിയുടെ വീട്ടിൽ എത്തിച്ച് പരിചയപ്പെടുത്തുന്നത് പോലും ഈ കേസിലെ ഒന്നാം പ്രതിയും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്ന അനൂപാണ്. അത്തരത്തിൽ ഇവരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കേസ് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കേസ് അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ.
തീർച്ചയായിട്ടും അശ്വതി, ഇതിനകത്ത് പ്രധാനപ്പെട്ടത് പോലീസ് ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം, ഗുണ്ട മാഫിയ ബന്ധങ്ങൾ, ഇവരെല്ലാവരും കൂടി കൂടി കലർന്ന ഒരു കേസാണ് ഇത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് എത്രമാത്രം പോലീസ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ, നിരന്തര ഫോൺ രേഖകൾ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ആലപ്പുഴയിലെ പ്രത്യേകിച്ച് CPM നേതൃത്വത്തിന്റെ ഒരു വലിയ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു വലിയ സംഘമാണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണ്. അതിന് കൂടുതൽ ബലം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം ചോദ്യം ചെയ്യാനായി പരമാവധി അത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും അന്വേഷണ സംഘത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അശ്വതിക്ക് ഓർമ്മയുണ്ടാകും, ഈ ഹെബിൻദാസ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇതിനു മുമ്പും ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതായത് ആന്റി നർക്കോട്ടിക് സെല്ലിലെ ഉദ്യോഗസ്ഥൻ, SPയുടെ കീഴിലുള്ള ആന്റി നർക്കോട്ടിക് സെൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുന്നതിനിടയിൽ ഈ ഹെബിൻദാസിന്റെ സഹോദരന്റെ മകനെ അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പോലീസ് സംഘത്തെ ഭീഷണിപ്പെടുത്തി, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അസഭ്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പിന്നീട് പുറത്തു വരികയും നമ്മൾ വാർത്തകൾ മാധ്യമങ്ങളിലടക്കം വരികയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പശ്ചാത്തലമുണ്ട്. പഴയ ഒരു ആലപ്പുഴയിൽ തന്നെ കഞ്ഞിക്കുഴിയിൽ DYFI നടത്തിയ ഒരു പ്രകടനത്തിൽ തോക്ക് ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ പേരുകൾ ഹെബിൻദാസിന് ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുകയും അത്തരത്തിലൊരു ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഈ കേസിൽ ചോദ്യം ചെയ്യാനായും പ്രതികളുമായി നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ CDR രേഖകൾ അടക്കം കണ്ടെത്തിയ ശേഷമാണ് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇവരെല്ലാവരും ഇടകലർന്ന ഒരു നീക്കുപോക്കുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള പരിശോധനയും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഈ ഏരിയ ഭാരവാഹിയുടേതടക്കമുള്ള സാമ്പത്തികമായി കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഉണ്ടായ സാമ്പത്തികമായുള്ള വളർച്ചയെ സംബന്ധിച്ചുള്ള പരിശോധനയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള ഒരു അകത്തേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യപ്രതിയാണ് കേസിലെ രണ്ടാം പ്രതിയായ മനോജ് ഇന്ന് പിടിയിലാകുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രതികളും കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരി, ശരണ്യ ഒന്ന് തുടരണം. എന്തായാലും ആലപ്പുഴയിൽ യുവവ്യവസായിയെ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തോക്ക് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒന്നാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്നാണ് ആ തോക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ആ കേസിൽ അന്വേഷണം CPM നേതാക്കളിലേക്ക് എത്തുന്നു. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസിനെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തയുമാണ് ശരണ്യ പങ്കുവച്ചത്. ആലപ്പുഴയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ആവേശം സിനിമയിലേതുപോലെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ RTOയുടെ നടപടി. സഞ്ജു ടെക്കി എന്ന യൂട്യൂബറുടെ വാഹനമാണ് ആലപ്പുഴ RTO പിടിച്ചെടുത്തത്. ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വെള്ളത്തിൽ കുളിക്കുകയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ആയിരുന്നു. ശരണ്യ, ഇത്തരത്തിൽ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുക, വാർത്തയിൽ ഇടം നേടുക എന്നൊക്കെയുള്ളതായിരിക്കാം ചിലപ്പോൾ സഞ്ജു ടെക്കിയുടെ ഉദ്ദേശം. എന്തുതന്നെയാലും ഇത് വളരെ അപകടകരമാണ് എന്നാണ് RTO കണ്ടെത്തിയിരിക്കുന്നതും ഈ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നതും അല്ലേ? അതെ, ഇത് അത്യന്തം അപകടകരമായിരുന്നു ഇവരുടെ യാത്രയെന്നാണ് എൻഫോഴ്സ്മെന്റ് RTO രമണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ സംഭവം നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതായത് ഒരു കാറിനകത്ത് ടർപ്പോൾ ഷീറ്റ് വെച്ച ഒരു സംവിധാനം, വെള്ളം കെട്ടി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയാണ് സഞ്ജു ടെക്കിയും സുഹൃത്തുക്കളും ചേർന്ന് ഇത്തരത്തിലൊരു വീഡിയോ. അശ്വതി പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി എന്തും കാണിക്കുന്ന രീതിയിൽ അത്തരം ഒരു വീഡിയോ അവർ ചിത്രീകരിച്ചത്. ഇതിനകത്ത് ഈ ടർപ്പോൾ ഷീറ്റ് വലിച്ചു കെട്ടിയതിനു ശേഷം അതിനകത്ത് വെള്ളം നിറച്ച് ഒരു പൂൾ പോലെയാക്കി ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ സഞ്ജുവും സുഹൃത്തുക്കളും കൂടി യാത്ര ചെയ്യുന്നത്. ഇടക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ ടർപ്പോൾ ഷീറ്റ് പൊട്ടിപ്പോവുകയും അതിനകത്തുകൂടി നടു റോട്ടിൽ, വലിയ തിരക്കുള്ള ഒരു റോട്ടിൽ വെച്ച്
ഇതിന്റെ വെള്ളം മുഴുവനായി പുറത്തേക്ക് കാറിൽ നിന്ന് ഒഴുകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അവിടെ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്നുള്ളത്. പിന്നീട് അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് വിട്ട് ഈ ഇത്തരം സാഹചര്യത്തിൽ പോകുമ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റ് നടപടികൾ എടുക്കാതെ ഇവരെ മുന്നോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഈ സഞ്ജു വീഡിയോയ്ക്കുള്ളിൽ പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസുകാരൻ വന്നിട്ട് പോകുമ്പോഴും അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പിടി വീണിരിക്കുകയാണ്. ഈ വീഡിയോ മാധ്യമങ്ങളിലൊക്കെ ക്ഷമിക്കണം യൂട്യൂബിൽ ഇടുകയും അത് വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. അതായത് ഈ കാറിനകത്ത് സീറ്റുള്ള ഭാഗമാണ് ഇത് മുഴുവനായി വെള്ളം നിറച്ചിട്ട് ഇവര് പോകുന്നത്. അത് ആ വെള്ളം നിറച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അത് കാറിന്റെ സീറ്റുകളുമായി കെട്ടി ചേർത്ത് വെച്ച് ബന്ധിപ്പിച്ചിട്ടാണ് ഇവര് ഈ വെള്ളം നിറച്ചിട്ട് ഇത്തരത്തിലൊരു യാത്ര നടത്തിയത്. നമുക്കറിയാം ഇപ്പോ ഒരു ഈ വാഹനവുമായി ബന്ധപ്പെട്ട തീപിടുത്തവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലുമാണ് പോകുന്നത്. പ്രത്യേകിച്ച് നടു റോട്ടിൽ ഇത്തരം ഒരു യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും വണ്ടിയുടെ എയർ ബാഗ് പൊട്ടിപ്പോയതായിട്ട് ആ ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ വെള്ളം അതിശക്തമായി ഒഴുകി വണ്ടിയുടെ എയർ ബാഗ് പൊട്ടി പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. എന്നിട്ടും അതും വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇവർ എയർ ബാഗ് പൊട്ടിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ വലിയ തിരക്കുള്ള ഒരു റോഡിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇവർ തന്നെ പറയുന്നുണ്ട്. ആ റോഡിൽ വലിയ തിരക്ക് ആണ് എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഇത്രയും ശക്തിയിൽ വെള്ളം വരികയും ആ ഇത്തരം ഈ ഈ രീതിയിൽ എയർ ബാഗ് പൊട്ടിപ്പോകുകയും ഒക്കെ ചെയ്ത് നിയന്ത്രണം വിട്ടിട്ടാണെങ്കിലും എന്ത് വേണമെങ്കിലും ആ വാഹനത്തിൽ സംഭവിക്കുകയും മറ്റുള്ളവർക്ക് അത് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. മാത്രമല്ല ഇവരിൽ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഈ ഇത്തരത്തിൽ കാണിച്ച ഈ നടപടിക്കാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ക്ഷമിക്കണം ആർ ടി ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കാറിന്റെ ഡോറിലിരുന്ന് ഇന്നോവ വാഹനത്തിന്റെ ഡോറിലിരുന്നു കൊണ്ട് 100 നാട് ചെറിയ ചെറുപ്പക്കാർ യാത്ര ചെയ്തിരുന്നു. അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെ 10 ദിവസത്തേക്ക് നിർബന്ധിതമായി ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി നിർബന്ധിതമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൗജന്യ സേവനം ഇവരെ ഈ ചെറുപ്പക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതുപോലെ മാതൃകാപരമായ നടപടികളിലേക്ക് നീങ്ങും. മാത്രമല്ല വാഹനം ഓടിച്ച ഈ സഞ്ജുവിന്റെ സുഹൃത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. സഞ്ജുവിന്റെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അശ്വതി ശരി ശരണ്, എന്തായാലും എന്ത് തോന്നിയ വാസവും കാണിച്ച് അതൊരു സിനിമയ്ക്ക് മേൽ ആവേശം സിനിമ കണ്ടുകൊണ്ടാണ് അത് ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. എന്തായാലും സഞ്ജു ടെക്കിക്ക് പിടി വീണിട്ടുണ്ട്. ആർ ടി ഒ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആളുടെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. ബാർകോഴയിൽ കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് ആശയക്കുഴപ്പം. പ്രാഥമിക അന്വേഷണത്തിൽ കോഴ നടന്നതിന് തെളിവ് ലഭിച്ചില്ല. ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇടുക്കിയിലെ ബാർ ഉടമകൾ മൊഴി നൽകി. എന്നാൽ ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. വിവി വിനോദ് ചേരുന്നു. വിനോദ്, വലിയ ചർച്ചയായിരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു പലരും. അപ്പോഴൊക്കെ ഈ ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും നമ്മുടെ കയ്യിലൊക്കെയുള്ള ആ ശബ്ദരേഖ മാത്രമാണ് ഈ കേസ് ലഭിച്ചിട്ടുള്ളത് എന്നാണോ? കേസ് ചുരുങ്ങുകയാണോ? ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത്. ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെയുള്ള തെളിവുകൾ ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നതിലാണ് സംശയം. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെത്തി നെടുങ്കണ്ടത്തും അതോടൊപ്പം തന്നെ മൂന്നാറിലും പലരിൽ നിന്നായി മൊഴിയെടുത്തു. അനിമോന്റെ പാർട്ണറുണ്ട് അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷനിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. പക്ഷേ ആരെങ്കിലും കോഴ ചോദിച്ചതിനോ ആ തരത്തിൽ പിരിവ് നടത്തിയതിനോ തെളിവില്ല എന്ന നിലയ്ക്കാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഫെഡറേഷന്റെ ഭാരവാഹികൾ പറഞ്ഞത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പിരിവാണ് ബാറുടമകൾക്കുള്ളിൽ നടന്നത്. നേരത്തെ തന്നെ 1 ലക്ഷം രൂപ വീതം പിരിക്കുകയും 4.5 കോടി രൂപയുടെ വസ്തു അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. 3 കോടി രൂപ ഇതിനകം വസ്തുവിൻ്റെ ഉടമയ്ക്ക് നൽകി. ഏതാണ്ട് 6 കോടി 10 ലക്ഷം രൂപയാണ് ഇതിന് ആകെ ചിലവ് വരുന്നത്. അതിനുവേണ്ടിയുള്ള പിരിവെന്ന വിശദീകരണമാണ് ഫെഡറേഷൻ നൽകിയത്. അതേസമയം അനിമോൻ തൻ്റെ ശബ്ദരേഖയിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്തിരുന്നു. അന്ന് ഈ സംഘടനയുടെ
പ്രസിഡന്റ് തന്നെ അപമാനിച്ച് സംസാരിച്ചു, വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ആ ഒരു മനോവേദന കൊണ്ട് അങ്ങനെ ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതാണ്, അല്ലാതെ കോഴ നൽകുന്നതിന് വേണ്ടിയല്ല എന്ന ഒരു വാട്സപ്പ് സന്ദേശമായി രണ്ടാമത് വിശദീകരണ കുറിപ്പ് പോലെ പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സാക്ഷിമൊഴികൾ ഒന്നും തന്നെ ഇല്ല, കോഴ ചോദിച്ചതിനോ അല്ലെങ്കിൽ കോഴയ്ക്ക് വേണ്ടി പണം പിരിവ് നടത്തിയതിനോ കോഴ കൈമാറി ആ തരത്തിലുള്ള യാതൊരു വിധ തെളിവുകളുമില്ല. അതേസമയം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഫെഡറേഷൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ തേടിയുള്ള നടപടികളും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കത്ത് നൽകുകയും ചെയ്തു. അശ്വതി, ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ബാർകോഴയിൽ കേസെടുക്കുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കോഴ നടന്നതിന് അല്ലെങ്കിൽ വാങ്ങിച്ചതിനൊന്നും തെളിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ എന്നുള്ളതാണ്. ബാർകോഴ വിവാദത്തിൽ ഭരണപ്രതിപക്ഷ പോര് തുടരുകയാണ്. അബ്കാരി നയം തീരുമാനിക്കാൻ ടൂറിസം സെക്രട്ടറിക്ക് എന്ത് അധികാരമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയുമായി സർക്കാർ. യു ഡി എഫ് കാലത്തും മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സമിതിയിൽ ടൂറിസം സെക്രട്ടറി ഉൾപ്പെട്ടിരുന്നു എന്ന് രേഖകൾ. ബാർകോഴ ആരോപണം ഉന്നയിച്ച ബാർ ഉടമ തന്നെ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നെങ്കിലും സംസ്ഥാനത്ത് ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ വലിയ വാക്പോരാണ് ഇതിനെ സംബന്ധിച്ച് നടക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് എക്സൈസ് മന്ത്രിക്കപ്പുറം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ്. എന്തിന് ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെടുന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നേതാക്കൾ ചോദിക്കുന്നത്. അതിന് കാരണം ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗവും ഈ വിവാദം വന്ന ശേഷം അത് അങ്ങനെയൊരു യോഗം നടന്നിട്ടില്ല, മദ്യനയവും ബന്ധപ്പെട്ട ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല എന്ന വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഡയറക്ടർ രംഗത്ത് എത്തിയതുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം. എന്നാൽ ഇതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത് യു ഡി എഫ് കാലത്ത് പ്രധാനപ്പെട്ട രേഖ പുറത്തുവിട്ടുകൊണ്ടാണ്. അതായത് മദ്യനയം തീരുമാനിക്കാൻ, മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല എന്നതിന്റെ രേഖകളാണ് പുറത്തുവരുന്നത്. 2015 നിയമസഭയിൽ കെ കെ നാരായണൻ, പുരുഷൻകടലുണ്ടി, ബാബുവും പാലശ്ശേരി, എസ് രാജേന്ദ്രൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കെ ബാബു അന്നത്തെ എക്സൈസ് മന്ത്രി നൽകിയ മറുപടിയിലാണ് ടൂറിസം സെക്രട്ടറിയെ ഉൾപ്പെടുന്ന ഒരു സമിതി മദ്യനയത്തെ സംബന്ധിച്ച ചർച്ചകൾക്കായി, പ്രധാനപ്പെട്ട ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുള്ളത്, വിവരങ്ങൾ ഉള്ളത്. 2014-15 വർഷത്തെ മദ്യനയത്തിൽ ഫൈവ് സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് നൽകിയാൽ മതിയെന്ന് യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചു. വളരെ വിവാദമായ തീരുമാനമായിരുന്നു അത്. അതിനെ തുടർന്നാണ് ബാർകോഴ ആരോപണം അടക്കമുള്ളവ പിന്നീട് ചർച്ചയായി വന്നതും. അന്ന് ഈ ആരോപണം വന്നപ്പോൾ ഈ വിഷയം വരുമ്പോൾ അങ്ങനെ സഭയെ നൽകിയ മറുപടിയിൽ ഫൈവ് സ്റ്റാറിന് താഴെ നിലവാരമുള്ള ഹോട്ടലിൽ ലൈസൻസ് റദ്ദാക്കാനും ബിവറേജ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫണ്ട് എന്നിവയുടെയൊക്കെയുള്ള വിദേശ മദ്യ ഔട്ട്ലെറ്റുകൾ വർഷം തോറും 10% തീരുമാനിച്ചിരുന്നു. അതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ ഇത് എങ്ങനെ മദ്യം ടൂറിസം മേഖലയും തൊഴിൽ മേഖലയും ബാധിക്കുമെന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് അന്നത്തെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ, അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തുകയും ബിയർ വൈൻ ലൈസൻസുകൾ, ബിയർ വൈൻ വിതരണം ചെയ്യാൻ ലൈസൻസുകൾ കൂടുതലായി അനുവദിക്കുകയും ചെയ്തത്. 2014-15 വർഷത്തിൽ സമഗ്രമായ അബ്കാരി നയം രൂപീകരിക്കുന്ന ശുപാർശകൾ സമർപ്പിക്കുന്നതിനും ഉള്ള കമ്മീഷനും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസം വകുപ്പ് ഈ വിഷയത്തിൽ, മദ്യനയ രൂപീകരണത്തിൽ, മദ്യനയം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല, ടൂറിസം വകുപ്പിന് ഇക്കാലത്ത് നിർണായകമായ റോളുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾക്കുള്ള മറുപടിയായാണ് സർക്കാർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ബാർകോഴ ആരോപണത്തിന്റെ ഉത്ഭവ കേന്ദ്രം, പ്രഭവ കേന്ദ്രം തന്നെ ആ ആരോപണം നിഷേധിക്കുന്നുവെങ്കിലും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിഷയമായി, ഭരണ പ്രതിപക്ഷ പോരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ബാർകോഴ ആരോപണവും മദ്യനയവും മദ്യനയത്തിന്റെ മുന്നോടിയായുള്ള ചർച്ചകളും മാറുകയാണ്. മേഖലാ ക്യാമ്പിലെ കൂട്ടത്തലിന് പിന്നാലെ പോരുമുറുക്കി കെ എസ് യു നേതാക്കൾ. കെ എസ് യു സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് നിന്നെ വീട്ടിൽ കിടന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവന് ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്ന നീ കണ്ടോടാ? നീ കണ്ടോ ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്ന നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത്
70% ആളുകൾ കള്ളു ഓടിച്ചു നടക്കുക, അതിനകത്ത് കള്ളു ഓടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ചതേ, നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കിടക്കേണ്ടാണേ, നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. അതേസമയം ഭീഷണി ഫോൺ കോൾ സംബന്ധിച്ച് കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി. വിവരങ്ങളുമായി ഡാൻ ഗുരുനാണ് ചേരുന്നത്. ഡാൻ, കൂട്ടത്തല്ലിന്റെ വാർത്ത വന്നപ്പോൾ തന്നെ അത് വലിയ മോശമായി സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇതാ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നു. ഭീഷണി ഫോൺ കോൾ സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത്. പരാതി കൊടുക്കും കെ പി സി സിക്ക് എന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, നെയ്യാറിലെ തെക്കൻ മേഖല റിസർജൻസ് ക്യാമ്പിൽ കെ എസ് യു ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഭീഷണിയിലേക്കും മുതിർന്ന നേതാക്കൾ തർക്കം ഏറ്റുപിടിക്കുന്ന സാഹചര്യത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ അല്പത്തിന് മുമ്പ് കേട്ട ആ ശബ്ദ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ആൾ കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് എൻ എസ് യു സസ്പെൻഡ് ചെയ്ത കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി ഈ മദ്യപിച്ചുകൊണ്ട്, അതായത് കെ എസ് യു നേതാക്കൾ ഈ കൂട്ടത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ കിടിയാക്കിയത് മദ്യപിച്ചാണ് എന്ന മറ്റാരോടോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകോപിതനായി അരുൺ രാജേന്ദ്രൻ അസഭ്യം പറയുന്നത് എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ സമിതിക്ക് മുമ്പിൽ, മൂന്നംഗ സമിതിക്ക് മുമ്പിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അനന്തകൃഷ്ണൻ. സ്വാഭാവികമായി കെ എസ് യു കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ഇരുഭാഗത്തായി ചേരി തിരിഞ്ഞതോടെ ഈ കെ എസ് യുവിനിടയിൽ ഉണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളും മുതിർന്ന നേതാക്കൾ കൂടി കുട്ടികളുടെ വിഷയത്തിൽ നേതൃത്വം എങ്ങനെ ഇടപെടുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഡാൻ കുരിനാണ് വിവരങ്ങൾ നൽകിയത്. പൊതുതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഇന്ത്യ മുന്നണി മോദിയും അമിത്ഷായും ജൂൺ 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. കാറ്റ് മാറി വീശുകയാണെന്ന് മമതാ ബാനർജിയും ലല്ലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയും എൻഡിഎയും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും നാളെ പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. കാരണം 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് 1-ാം തീയതി എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും ഒടുവിലത്തെ 2 ഘട്ടങ്ങളിലെങ്കിലും ഇന്ത്യ മുന്നണി പ്രകടിപ്പിക്കുന്ന ഒരാത്മവിശ്വാസമുണ്ട്. കാരണം അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പോലും നേതാക്കൾ പറയുന്നു. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ഘടകകക്ഷികൾ ചർച്ച നടത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. 1-ാം തീയതിക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരാൻ ഒരുങ്ങുന്നു. അങ്ങനെ അധികാരത്തിലെത്തും എന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി പ്രകടിപ്പിക്കുന്നതിന് മുന്നിൽ പലവിധ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, BJP പല വിഷയങ്ങളിലും പ്രതിരോധത്തിലായതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ലഭിച്ചതാണ്. ഈ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാകുമെന്ന് പോലും അമിത്ഷായെ കൊണ്ട് പറയിപ്പിച്ച തരത്തിലുള്ള ചില മാറ്റങ്ങളാണ്. ഒപ്പം ആദ്യഘട്ട അജണ്ടകളിൽ നിന്നും BJP പുറകോട്ട് പോയതാണ്. ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു കണക്കൂട്ടിലൊക്കെ അനുസരിച്ച് കോൺഗ്രസ് ഒരു 100 സീറ്റ് എങ്കിലും നേടുക, 100 സീറ്റുകൾ നേടുകയും മറ്റ് ഘടകകക്ഷികൾ അപ്രതീക്ഷിതമായ വിധം മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു പക്ഷേ BJP അല്ലെങ്കിൽ NDA അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ കുറഞ്ഞത് 4-ാം തീയതി വരെയെങ്കിലും ഇവർ പുലർത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെയൊക്കെ പരാമർശം എന്ന് പറയുന്നത്, 4-ാം തീയതി കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും മോദിക്കും അവർ തൊഴിൽ രഹിതരാകും എന്ന കടുത്ത പരാമർശം ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുപോലെ മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവുമാകട്ടെ, ഈ അവർ പറഞ്ഞു വെക്കുന്നത് മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. അങ്ങനെ ഘടകകക്ഷികൾ വലിയ പ്രതീക്ഷയിലാണ്, ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. മറുഭാഗത്ത് കോൺഗ്രസിനെ അടക്കം കടന്ന് ആക്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഇന്നലെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഈ പിന്നോക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് പറയുന്നു. ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നു. മമതാ ബാനർജിക്കെതിരെ ശക്തമായ ആക്രമണം ബംഗാളിൽ നടത്തുന്നു. അത്തരത്തിൽ നരേന്ദ്രമോദിയും ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. കഴിഞ്ഞ തവണത്തെ സീറ്റ് എണ്ണം നിലനിർത്തും, 400 കടന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ സീറ്റ് എണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണത്തിൽ തുടരാനാകുമെന്ന ആത്മവിശ്വാസം NDA പുലർത്തുന്നുണ്ട്. അങ്ങനെ ഈ അവസാന ലാപ്പാകുമ്പോഴേക്കും രണ്ട് മുന്നണികളും ഒരുപോലെ തങ്ങളുടെ കളത്തിൽ കളം മുറുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ്. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത്. കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 കന്യാകുമാരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോംപ്ലക്സിലേക്കും അവിടെ നിന്നും കാറിൽ സമീപത്തുള്ള പൂമ്പുകാർ ബോട്ട് ഹൌസിൽ എത്തി ബോട്ട് മാർഗം സ്വാമി വിവേകാനന്ദ സ്മാരക മണ്ഡപത്തിലേക്കും പോകും. അവിടെയുള്ള സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. 3 ദിവസം അവിടെ താമസിച്ച് അവിടെയുള്ള ധ്യാന മണ്ഡപത്തിൽ ധ്യാനമിരിക്കുകയും ചെയ്യും. തുടർന്ന് June 1 ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ മടങ്ങും. പാലക്കാട് കഞ്ചിക്കോട് പ്രദേശത്ത് ഉദ്യോഗസ്ഥ സംഘത്തെ വിരട്ടിയോടിച്ച കാട്ടാനക്കൂട്ടം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ സർവേക്കായി എത്തിയ ഉദ്യോഗസ്ഥരെയാണ് കാട്ടാനകൾ ഓടിച്ചത്. 3 ദിവസമായിട്ടും ആനകൾ മേഖല വിട്ടുപോകാത്തതിനെ തുടർന്ന് സർവേ നടപടികൾ ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് സർവേ നടത്തുന്നത് മേഖലയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന, അതായത് എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്ത സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഈ സംഘം കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് മേഖലയിലെത്തിയപ്പോഴാണ് കാട്ടാന കൂട്ടം ഓടിച്ചത്. PT5, PT14 എന്നീ 2 കൊമ്പന്മാരടങ്ങുന്ന സംഘമാണ് ഇവരെ ഓടിച്ചതെന്ന് പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ മാസം മാതൃഭൂമി ക്യാമറാമാനെ ആക്രമിച്ച കൂട്ടത്തിലുള്ള ആനകളാണ് ഈ PT5, PT14. ഈ സംഘം അടങ്ങുന്നതാണ്. കഞ്ചിക്കോട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കഞ്ചിക്കോട് മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങളാണ്, ഈ ആനക്കൂട്ടമാണ് ഇവരെ പഠനത്തിനെത്തിയ സംഘത്തെ ഓടിച്ചത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഭാഗത്തേക്കുള്ള സർവേ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഇനി ആനശല്യം കുറഞ്ഞതിന് ശേഷം സർവേ നടത്താനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ശരി, എസ് വിനേഷ് കുമാറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കലുത്താൻ കടവിലെ സീലിംഗ് അടർന്നു വീണ ഫ്ളാറ്റുകളിൽ അറ്റകുറ്റപ്പണി ആരംഭിക്കുന്നു. താമസക്കാരെ മറ്റ് ഫ്ളാറ്റുകളിലേക്ക് മാറ്റി 4 ആഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിലെ ഇടിഞ്ഞുവീഴാറായ മുറികളിൽ അറ്റകുറ്റപ്പണി 10 മാസത്തിലധികമായി വൈകുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് 18 ഇംപാക്ട്. മാസങ്ങൾ നീണ്ട പരിവേദനങ്ങൾക്കും പരാതികൾക്കും ഒപ്പം നമ്മുടെ വാർത്താ ഇടപെടലുകൾക്കും ശേഷമാണ് ഇത്തരത്തിൽ ഈ കല്ലുത്താൻ കടവിലെ ഈ മേൽക്കൂര ഇടിഞ്ഞ ആ ഫ്ളാറ്റുകളിൽ നിന്നുള്ള താമസക്കാരെ മാറ്റിപ്പാർപ്പിച്ച് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ളൊരു നീക്കം നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെയാണ് കാണാം. ഈ കുട്ടിയുടെ ബർത്ത്ഡേ പിറന്നാൾ സമയത്താണ് ഈ മുകൾ ഭാഗത്തു നിന്നുള്ള സീലിംഗ് ആ താഴെ കടന്നു വീഴുകയും കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത്. അവിടെ NIT അടക്കമുള്ള സംഘം പരിശോധനകൾ നടത്തുകയും ചില മാർക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 1 വർഷത്തിനടുത്ത് അല്ലെങ്കിൽ 10 മാസം മുമ്പാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തലുകൾ നടത്തിയതെങ്കിലും യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താൻ കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല. ഒപ്പം ഈ മുറിയിലെ തന്നെ മറുവശത്തെ ആ ഭിത്തിയുടെ വിള്ളലുകൾ വളരെ പ്രകടമായി തന്നെ കാണാമായിരുന്നു. അതും താൽക്കാലികമായി ശരിയാക്കി അവർ പുറപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറായില്ല. വീണ്ടും ഈ മഴക്കാലം എത്തിയതോടെ സമീപ പ്രദേശങ്ങളിലെ മറ്റു ചില മുറികളിലും സമാനമായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും നമ്മളിത് വാർത്തയാക്കുന്നതും കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടികൾ എന്ന രീതിയിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. പക്ഷേ മഴക്കാലം എത്തിയതോടെ വീണ്ടും അപകട ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് മാറ്റിയിരുന്നത്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളെ ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ആളുകളെ അടുത്തു തന്നെയുള്ള മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ച, അവർ സാധന സാമഗ്രികളൊക്കെ പൂർണ്ണമായും ഇവിടേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ മുറിയാണ് അവർക്കായി നൽകിയിരിക്കുന്നത്. താൽക്കാലികമായി 2-3 ആഴ്ചയൊക്കെ ഈ മുറിയിൽ താമസിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പുതിയ ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അവിടേക്ക് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ക, ഇതിപ്പോ എന്നാണ് ഇങ്ങോട്ട് നിങ്ങൾ മാറിയത്? എന്താണ് അവർ പറയുന്നത്? ഓറ് പറയുന്നത് എന്താണോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് നല്ലാക്കിയ ശേഷം പിന്നെ അവിടെ പോകും. അത് വരെ ഇവിടെ ഉണ്ടാവും. സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ആ, എത്ര ദിവസമാ പറഞ്ഞേക്കുന്നത്? അത് പിന്നെ അപ്പ തൊട്ട് ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞു പറഞ്ഞതാ. ഇതെങ്ങനുണ്ട്? ഈ മുറി എങ്ങനുണ്ട്? ഈ മുറി ഇപ്പഴാണ് വന്ന് നോക്കിയത്. രാത്രിയുള്ള വന്ന് ഇവിടെ ഉണ്ട് പൊട്ടലൊക്കെ അല്ലേ? അതിന് അറിയില്ല, പൊട്ടുമോ പൊട്ടാലോന്നറിയില്ല. ഇതിപ്പോ 8-10 മാസമായി അല്ലെ? അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു
അടുത്ത ബർത്ത്ഡേ ആവാറായി. എന്നിട്ടാണ് അവിടെ പണി തുടങ്ങാൻ പോകുന്നത്. അതാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേക്കായി ആഘോഷങ്ങൾ ആഘോഷങ്ങൾ നടക്കുമ്പോൾ വീണത്. ഇപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സ് കൂടി പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ഒരുങ്ങുന്നത്. ഒപ്പം സമീപത്ത് തന്നെയുള്ള മറ്റൊരു ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം അടർന്നു വീണ ഫ്ളാറ്റുണ്ട്. ആ ഫ്ളാറ്റിലെ ആളുകളെയും മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ അവർക്കവിടെ വൈദ്യുതി സംവിധാനം അടക്കമുള്ളവ ഇല്ല. അതുകൊണ്ട് തന്നെ അവരൊരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. വൈദ്യുതി സംവിധാനം ഉടൻ പുനഃസ്ഥാപിക്കാം അല്ലെങ്കിൽ അവിടേക്ക് നൽകാമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. ഇതുവരെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് മറ്റൊരു പരാതിയായി ഫ്ളാറ്റിലെ ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും താൽക്കാലികമായ തട്ടിക്കൂട്ട് പണികൾക്കപ്പുറം സ്ഥിരമായി ഈ കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യവും ഫ്ളാറ്റ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇത് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പണക്കം പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പുകളും ഒരു വശം നടത്തുന്നു. എന്തായാലും ഈ മഴക്കാലം വരുമ്പോൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണികളെങ്കിലും തീർത്ത് ഈ ഫ്ളാറ്റുകൾ വാസയോഗ്യമാക്കണം എന്ന ആവശ്യമാണ് നിലവിൽ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഞങ്ങളുടെ വാർത്ത ഫലം കണ്ടു എന്നുള്ളതിലും സന്തോഷം. വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. വിപണിയിൽ ഇറക്കിയ 42 ലക്ഷം ടിക്കറ്റുകളിൽ 92,200 ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത്. നറുക്കെടുപ്പിന് മുമ്പായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 12 കോടിയാണ് 1-ആം സമ്മാനം. 2-ആം സമ്മാനം 6 പരമ്പരകളിലായി 1 കോടി രൂപ വീതവും 300 രൂപയാണ് ടിക്കറ്റ് വില. വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം 10 കോടി രൂപ 1-ആം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും നടക്കും. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. എറണാകുളം